ബഫർ സോൺ കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം വിധിയിൽ വ്യക്തത തേടിയുള്ള ഹർജികൾ തിങ്കളാഴ്ച ഒന്നിച്ച് പരിഗണിക്കും ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആർക്കെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ കുറച്ച് ഒരു ആശ്വാസകരമായ ഒരു കാര്യം വന്നു എന്ന് വേണോ മനസ്സിലാക്കാൻ വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന് സുപ്രീംകോടതിയുടെ നിരീക്ഷണം എത്തിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എന്താണ് ആർക്കെ തീർച്ചയായിട്ടും സുമിത കേരളത്തിന് ആശ്വസിക്കാം എന്ന് പറയുന്ന വിധത്തിലേക്ക് നമുക്ക് കാര്യങ്ങളെ വിവരിക്കാൻ പറ്റുന്ന ഇടത്താണ് സാഹചര്യങ്ങൾ നിൽക്കുന്നത് കേരളത്തിന് വേണ്ടി ജയദീപ് ഗുപ്തയാണ് ഹാജരായത് കേരളം മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളും റെയിൽവേ അടക്കമുള്ള മറ്റ് കക്ഷികളും ഈ കേസിൽ ചില ഇളവുകളൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് ഈ അപേക്ഷകളോട് എല്ലാം ഒരുമിച്ചാണ് കോടതി പരിഗണിച്ചത് തിങ്കളാഴ്ച ഇക്കാര്യത്തിൽ വ്യക്തത തേടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഹർജി പരിഗണിക്കാം എന്നാണ് വ്യക്തമാക്കി ഇപ്പോൾ കേസ് നടപടികൾ മാറ്റിവെച്ചിരിക്കുന്നത് ആ ഘട്ടത്തിലാണ് ഈ വിഷയത്തിൽ ഇളവ് പരിഗണിക്കാം എന്ന വിധത്തിലേക്ക് കോടതിയുടെ ഭാഗത്ത് നിന്നൊരു പരാമർശം ഉണ്ടായത് കരട് അഥവാ അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഇടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വസ്തുതാപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ നിലവിലുള്ള സാഹചര്യത്തിൽ ജനവാസ മേഖല അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം എന്നുള്ളതായിരുന്നു വ്യത്യസ്ത സ്ഥലങ്ങളുടെയും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെയും നിലപാട് ഇത് അംഗീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് പരിസ്ഥിതി ബെഞ്ച് ജസ്റ്റിസ് ഗവായുടെ അധ്യക്ഷതയിലുള്ള പരിസ്ഥിതി ബെഞ്ച് നടത്തിയിരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളിൽ തിങ്കളാഴ്ച ഒരുമിച്ച് കേൾക്കാം ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാം എന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് റെയിൽവേയുടെ ഹർജിയും ഇന്ന് പരിഗണിച്ചിരുന്നു അതും തിങ്കളാഴ്ച പരിഗണിക്കാനാണ് ഇപ്പോൾ സ്മിത ശരി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത് വിധിയിൽ വ്യക്തത നേടിയുള്ള ഹർജികൾ പരിഗണിക്കുക തിങ്കളാഴ്ചയാണ് ഹർജികൾ ഒരുമിച്ചാണ് പരിഗണിക്കുക ഏതായാലും ബഫർസോൺ കരട് വിജ്ഞാപനത്തിൽ ഇളവ് പരിഗണിക്കാമെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് തികച്ചും ആശ്വാസമായിരിക്കുന്നു തിങ്കളാഴ്ച ഹർജി പരിഗണിക്കാനിരിക്കെയാണ് കോടതിയുടെ ഒരു നിരീക്ഷണം ആർക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്രയോ പേർ ആശങ്കയുമായി പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ കർഷകർ ഇവരെല്ലാം തന്നെ അതിർത്തി വനാതിർത്തിയിൽ താമസിക്കുന്നവരെല്ലാം എല്ലാം തന്നെ വലിയ ആശങ്കയിലായിരുന്നു ഈ ആശങ്കയ്ക്കൊക്കെ ഒരു പരി പരിസമാപ്തി എന്നുള്ള അത്രയും ആശ്വസിക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ വരുന്ന ഈ ഒരു നിരീക്ഷണം അല്പം ഒട്ടൊരാശ്വാസത്തിന് തന്നെ കാരണമാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൽ ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഈ നിരീക്ഷണം വരുമ്പോൾ ഇനി തിങ്കളാഴ്ച ഈ വ്യക്തത തേടിയുള്ള ഹർജികൾ അതിൽ എന്താകും സുപ്രീംകോടതിയുടെ തീരുമാനം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിർദ്ദേശം അത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഈ മണിക്കൂറിൽ വരുന്ന ഈ ഒരു സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഈ ഒരു നിരീക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ തീർച്ചയായിട്ടും ആണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് സ്മിതയുടെ അഭിപ്രായം പോലെ തന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോഴും കോടതി സമാനമായിട്ട് ഒട്ടും കേരളത്തിനടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എതിരില്ലാത്ത വിധത്തിലുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയത് അതത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം അതത് മേഖലകളിലെ പശ്ചാത്തലം ഒക്കെ പരിശോധിക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു അതിനെ പിന്തുടരുന്ന നിലപാട് തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള എതിർ നിലപാടുകൾ ഒരുപക്ഷെ നമ്മളെല്ലാം ഭയന്നു ഈ ജോഷിമഠ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചില പരിസ്ഥിതി സ്ഥിതി സംഘടനകൾ ഇതടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണമെന്ന വിധത്തിൽ നിലപാട് സ്വീകരിക്കും എന്ന് തോന്നിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു പക്ഷേ ആ വിധത്തിലൊന്നും കോടതിയുടെ ചിന്തകൾ പോയില്ല നിലവിലുള്ള സാഹചര്യത്തിൽ കോടതി വെച്ചത് ആ മേഖലകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്കകളടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ പരിഗണിക്കാം എന്ന വിധത്തിലേക്കാണ് കോടതി നിലപാട് സ്വീകരിച്ചത് വ്യത്യസ്ത കക്ഷികൾ അവരുടെ വിഷയവുമായി ബന്ധപ്പെട്ട അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാദമുഖങ്ങൾ കോടതിയിൽ ഉന്നയിച്ചു ആ ഘട്ടത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കാം എന്നൊരു ഉറപ്പ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിന് ഇരുപത്തിമൂന്ന് മേഖലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇളവാണ് കേരളം പ്രതീക്ഷിക്കുന്നത് നിലവിൽ അന്തിമ വിജ്ഞാപനമോ അഥവാ കരവിട് വിജ്ഞാപനമോ പുറപ്പെടുവിച്ചിട്ടുള്ള മേഖലകളുടെ കാര്യത്തിലാണ് കേരളം അപേക്ഷ സമർപ്പിച്ച് കേന്ദ്ര സർക്കാർ ഹർജിയുടെ ഭാഗമാകാനായിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ കേന്ദ്രത്തിന്റെ അപേക്ഷ അംഗീകരിച്ചാൽ തന്നെ കേരളത്തിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അഥവാ നിലവിലുള്ള പ്രശ്നങ്ങളെ കുറെയെങ്കിലും പരിഹരിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ും ഇതുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് കേരളത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ആ ഘട്ടത്തിലാണ് ഈ അപേക്ഷകളെല്ലാം ഒരുമിച്ച് പരിഗണിക്കാം അഥവാ ഈ മേഖലയിലെ ആശങ്കകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുമിച്ച് കേൾക്കുന്നതാണ് ഗുണകരങ്ങൾ ഇളവ് പരിഗണിക്കാമെന്ന് കോടതിയുടെ നിരീക്ഷണം